നമസ്കാരം. തിരുവല്ല വഴി പോകുമായിരുന്നു. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുണ്ട്, കൂടാരപ്പള്ളി എന്നാണ് അവിടെ ഈ പള്ളി അറിയപ്പെടുന്നത്. തിരുവല്ല സെന്ററിൽ തന്നെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണേ. തിരുവല്ലയിലെ സീറോ മലങ്കര കത്തോലിക്ക ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമാണ് സെന്റ് ജോൺസ് സിറിയൻ മലങ്കര കത്തോലിക്ക കത്തീഡ്രൽ. ഐക്കണിക് ആർക്കിടെക്ട് ലോറി ബേക്കർ രൂപകൽപ്പന ചെയ്ത ഈ കത്തീഡ്രലിന് ക്ഷേത്രം പോലെയുള്ള ഒരു ബാഹ്യഭാഗമുണ്ട്. എന്നാൽ ഒരു പരമ്പരാഗത പള്ളിയുടെ ഇന്റീരിയർ പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യ, ക്ഷേത്ര വാസ്തുവിദ്യ, പൗരസ്ത്യ ക്രിസ്ത്യൻ പാരമ്പര്യം എന്നിവയുടെ ഘടനയിൽ സമന്വയിപ്പിച്ച് പഴയ കത്തീഡ്രലിന്റെ വാസ്തുവിദ്യയിൽ നിന്ന് മാറ്റിസ്ഥാപിച്ച ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. കത്തീഡ്രലിന്റെ ഇന്റീരിയറിൽ സ്റ്റെയിൻ ഗ്ലാസിൽ ബൈബിൾ തീമുകളുടെ ചിത്രീകരണമുണ്ട്. ഈ ബൈബിൾ വിഷയങ്ങളിലൂടെ കാണിക്കുന്ന മൂന്ന് പ്രധാന പരിസരങ്ങൾ ഇവയാണ്: ദൈവം മനുഷ്യനെ തിരയുന്നു, മനുഷ്യൻ ദൈവത്തെ തിരയുന്നു, മനുഷ്യൻ മറ്റൊന്നിനെ തിരയുന്നു. നല്ല സമരക്കാരൻ ധൂർത്തപുത്രൻ, പത്ത് കന്യകമാരുടെ ഉപമ, സക്കേവൂസ് നഷ്ടപ്പെട്ട ആടുകളുടെയും നാണയങ്ങളുടെയും ഉപമകൾ, ധനികന്റെയും ലാസറിന്റെയും അവസാനത്തെ ന്യായവതി ചിത്രങ്ങളുടെ കഥയാണ് സ്റ്റെയിൻ ഗ്ലാസ് ചിത്രീകരിക്കുന്നത്. ജനനം മുതൽ പുനരുദ്ധാനം വരെയുള്ള യേശുവിന്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയിലെ ഓർത്തഡോക്സ് വിഭാഗവും കത്തോലിക്ക സഭയുമായി ഒന്നിച്ച സംഘവും പിളർപ്പിനെ തുടർന്ന് കത്തോലിക്ക വിഭാഗത്തിന് ആരാധനാലയങ്ങൾ ആവശ്യമായി വന്നിരുന്നു. അയാൾ നിരവധി തടസ്സങ്ങൾ മറികടന്ന ഒരു ചാപ്പൽ നിർമ്മിച്ചു. ഇൻഫന്റ് മേരീസ് മൈനർ സെമിനാരി 1931 സെപ്റ്റംബർ 8 ആരംഭിക്കുകയും സെമിനാരിക്ക് സമീപം ഒരു താൽക്കാലിക ചാപ്പൽ നിലവിൽ വരികയും ചെയ്തു. 1932 തിരുവല്ല രൂപത സ്ഥാപിതമായതിനു ശേഷം കപ്പേള സെന്റ് ജോൺസ് കത്തീഡ്രലായി ഉയർത്തി. ആദ്യത്തെ ചാപ്പൽ നിലനിന്ന അതേ സ്ഥലത്ത് 1943 ഒരു പുതിയ പള്ളി നിർമ്മിച്ചു. പൗരസ്ത്യ സഭകളുടെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കാനുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആഹ്വാനത്തിന് മറുപടിയായി ബിഷപ്പ് മാർ അത്താനാസിയോസ് ലോറി ബേക്കറെ ക്ഷണിച്ച് കേരളത്തിന്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഒരു പുതിയ കത്തീഡ്രൽ രൂപകൽപ്പന നിർമ്മിക്കുകയും ചെയ്തു. പള്ളിയുടെ വൃത്താകൃതിയിലുള്ള ഘടനയിൽ ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരെ പ്രതീകപ്പെടുത്തുന്ന 12 തൂണുകളുണ്ടായിരുന്നു. നടുവിൽ തൂണുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളിൽ വ്യക്തമായ കാഴ്ച നൽകുന്നു. ഈ കത്തീഡ്രൽ 1972 December 28 അനുഗ്രഹിക്കപ്പെട്ടു. 1990s അവസാനത്തോടെ പഴയ കത്തീഡ്രൽ തകർച്ചയുടെ വക്കിലെത്തിയതിനാൽ അത് മരം കൊണ്ട് നിർമ്മിച്ചതിനാൽ ഒരു പുതിയ കത്തീഡ്രലിന്റെ നിർമ്മാണത്തിന്റെ ആവശ്യകത അനുഭവപ്പെട്ടു. തൂണുകൾക്ക് കനത്ത ഭാരം താങ്ങാനായില്ല. ഏതാനും മീറ്റർ അകലെയുള്ള മൂന്നാം കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത് അതേ സ്ഥലത്താണ്. ഇപ്പോഴത്തെ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത് 2004 സെപ്റ്റംബറിലാണ്. പള്ളിയുടെ ചരിത്രം എന്തായാലും പള്ളി കാണാൻ നല്ല ഗംഭീരമാണ്. ഇതുവരെ പോകുന്ന ആൾക്കാർക്ക് ഒരു ആകർഷണം തോന്നി. പള്ളി കാണുമ്പോൾ ഒന്ന് കയറി കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും. അത്ര ഗംഭീരമാണ് പള്ളി. സരി ഗമ മ ഗരി ഗമ പ ധനി സരി ധനി 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 ധന